ഹലോ, അപ്പം നമ്മൾ ഇന്ന് ബോട്ടിൽ വെച്ചിട്ട് സാന്റാ ക്ലോസിനെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സെവൻ അപ്പിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒരു റെഡ് കളർ മാർക്കർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് കട്ടിയുള്ള പോർഷൻസ് ആണ്. അപ്പോൾ കുട്ടികൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ടൊക്കെ കട്ട് ചെയ്യുക, കാരണം ബ്ലേഡും കത്രികയൊക്കെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യും, കൈയൊന്നും മുറിയാണ്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഒന്നുമല്ല എടുക്കുന്നത്, ട്രാൻസ്പെറൻറ്റ് സെലോ ടേപ്പാണ് കേട്ടോ. ട്രാൻസ്പെറൻറ്റ് സെലോ ടേപ്പാണ് കുറച്ചുകൂടെ നല്ലത് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെടുക്കുമ്പോൾ അത് തന്നെ എടുക്കാൻ ശ്രമിക്കാം. പിന്നെ ഇതാ മുകൾ ഭാഗം കൂടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി ഒന്ന് ശ്രദ്ധിക്കുക, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനൊരു അരമണിക്കൂർ എടുത്ത് കാണും അത് മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കതിന് വേണ്ടിയിട്ടൊരു തലയുണ്ടാക്കിയെടുക്കണം ക്രിസ്മസ് പാപ്പയ്ക്ക്. അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് അടുത്ത ന്യൂസ് പേപ്പറിൽ വെച്ച് വീണ്ടും ഒന്ന് റോളല്ല കേട്ടോ, ബോൾ കണക്കാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെതാ ഇങ്ങനെ എല്ലാം ഒന്ന് എന്നിട്ട് കൈ വെച്ചിട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നന്നായിട്ട് നമുക്ക് വരുമ്പോഴാണ് നമ്മുടെ സന്തോഷം. അടുത്ത വീണ്ടും നമ്മൾ ആ ബോൾ എടുത്തിട്ട് ആ ന്യൂസ് പേപ്പറുള്ള വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പം ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു ഫോൾഡിങ് ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ്. പിന്നെ അടുത്ത് വീണ്ടും കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കുറച്ച് വലിയ ബോൾ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണം. പക്ഷേ ഈ ലാസ്റ്റ് മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യണം. എന്താ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പോൾ ഈ ബാക്കിൽ കുറച്ച് പേപ്പർ നമുക്കിങ്ങനെ കിട്ടും, അത് വേണം. ഇനി നമ്മൾ ബോട്ടിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു സാന്റാ ക്ലോസിനെ ഉണ്ടാക്കുന്നത് നമ്മൾ മറ്റൊരു ഗ്ലൂകളും യൂസ് ചെയ്യുന്നില്ല, ഈ ഫെവിക്കോൾ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനെതാ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി അടുത്ത് ഞാനൊരു ഇതിലെടുത്ത് കുറച്ച് ഗ്ലൂവും വാട്ടറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ പഴയ ഒരു ആക്രിലിക്കിൻ്റെ ബോട്ടിൽ അല്ല കഴിഞ്ഞ ഒരു പെട്ടിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. ഞാൻ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നത്. നല്ലോണം തന്നെ ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളവും കുറച്ച് ലൂണിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഈ വീഡിയോയിൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, എല്ലാം ഒന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം രാവിലെ മുതൽ കുറേ നേരത്തെ ഒരു പരിപാടിയായിരുന്നു ഈ സാന്റാ ക്ലോസിനെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്നും ഉൾക്കൊണ്ടിരിക്കാൻ പറ്റിയിട്ടില്ല. ഇനി നമ്മൾ അതാ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുക. അത് അപ്പം നമ്മുടെ ഹെഡ് നമ്മൾ ആ തല വെച്ച് കൊടുത്തില്ല, അത് ശകലം ഒന്ന് ഉണങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് അത് വെച്ച് ആ ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പം എല്ലായിടത്തും ആ ടിഷ്യൂ പേപ്പർ ആവണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ നല്ലോണം ഡ്രൈ ആവണം. അപ്പം നമുക്ക് ആദ്യം ഇതും നിറയെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ടിഷ്യൂ പേപ്പറാണ് കേട്ടോ നല്ലത്, എങ്കിലേ കറക്റ്റ് ഒരു ടെക്സ്റ്റർ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒരിത്തിരി ലെങ്ത്താണ്. ഇത് വീഡിയോ എനിക്ക് ഷോർട്ട് ആക്കാൻ പറ്റില്ല, കാരണം കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് അപ്പോൾ പിന്നെ കുറച്ച് സ്പീഡൊക്കെ കൂടും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത്തായിട്ട് തന്നെ വീഡിയോ എടുത്തത്. ഇനി അത് ഫുള്ളായിട്ട് ഞാൻ ചെയ്തു. പിന്നെ ഇതാ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ എൻ്റെ സ്ട്രിപ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്താൽ മതി കേട്ടോ, അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൽ നമ്മൾ ആ സ്ട്രിപ്സ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഈ സാന്റാ ക്ലോസിൻ്റെ ഒരു കോട്ട് പോലെ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് ലെവലിങ്ങിൽ ഒട്ടിച്ചു കൊടുക്കണം. രണ്ട് വശത്തും നമ്മളിതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പോൾ ബാക്ക് സൈഡ് മൊത്തത്തിൽ കവർ ചെയ്തിട്ട് അതായത് ഇങ്ങനെ അതിങ്ങനെ അങ്ങ് ഒട്ടിച്ചെടുക്കണം നല്ല വട്ടത്തിന് തന്നെ. ഇപ്പം അതാ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡ് ഒട്ടിച്ചിട്ട് രണ്ടുകൂടെ കൂട്ടിമുട്ടണം. അതായത് ബാക്കിൽ എത്തുമ്പോഴത്തേക്കും രണ്ടുകൂടെ ഒത്തെത്തിയിട്ട് ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അത്രയും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഒരു ഏകദേശം ഒരു പെർഫെക്ഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെൻട്രലായിട്ട് ബെൽറ്റിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് സ്ട്രിപ്പ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കൂടുതലായിട്ടും കാണിക്കാത്തത്. അത് ബാക്ക് സൈഡിലൂടെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഫ്രണ്ടിലായിട്ടൊരു ചതുരം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് വലുതായിട്ടൊന്നും എൻ്റെ വന്നില്ല, അത് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മൂക്ക് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ കുഞ്ഞതായിട്ടൊരു ബോളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പിരികം വെച്ച് കൊടുക്കണം. അതും വീണ്ടും ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് ഇതുപോലെ നാക്കിയെടുത്തതാണ് കേട്ടോ. അതും ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഏകദേശമൊക്കെ ഒരു ഇതായില്ലേ. ഇന്ന് നമ്മൾ ആ പിരികത്തിൻ്റെ കുറച്ച് മുകളിലായിട്ട് സാന്റാ ക്ലോസിൻ്റെ തൊപ്പിയിൽ ഒരു ഇതിനായിട്ട് അത് ലാസ്റ്റേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഒരു സ്ട്രിപ്പ് നല്ല ഇത്തിരി കട്ടിയുള്ള ഒരു സ്ട്രിപ്പും വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഇങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ റെഡ് കളർ പെയിൻറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ പെയിൻറ്റ് ചെയ്യുമ്പോൾ
എല്ലാ ഭാഗവും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ. ചില ചില സ്ട്രിപ്പുകളിലായാലും കുഴപ്പമില്ല, കാരണം നമുക്കതിൽ കോട്ടം വെക്കാനുള്ളതാണ്. അപ്പം ഞാൻ അത് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, ഒരുപാടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിതാ ഈ നമ്മൾ സെൻറ്ററിലെ ബെൽറ്റില്ലേ, ആ ബെൽറ്റിന് ബ്ലാക്ക് കളർ അക്രലിക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ബെൽറ്റിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയൊരു സാധനം, അതെന്താണെന്ന് എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല, അതിതാ ഇതുപോലെ ഗോൾഡ് കളർ പെയിൻറ് ചാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്തേക്കുന്നത് നമ്മൾ ആ പേപ്പർ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്ത് എല്ലായിടത്തും കോട്ടൺ ഒട്ടിച്ചു, പിന്നെ ഒരു തൊപ്പി, അത് റെഡ് കളർ പേപ്പറിലാണ് കേട്ടോ തൊപ്പിയൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ ക്രിസ്മസ് പാപ്പയ്ക്ക് ഒരു താടി വെച്ചു കൊടുത്തു, മീശ വെച്ച് കൊടുത്തു. പിന്നെ മുഖത്ത് എൻ്റെ ഒരു ചന്ദന കളർ പെയിൻറ് ഇല്ലാത്തതുകൊണ്ട് ഗോൾഡ് കളർ പെയിൻറ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചന്ദന കളർ പെയിൻറ് ഉണ്ടെങ്കിൽ അതൊക്കെ അടിക്കാവുന്നതാണ്. പിന്നെ പിരികത്ത് പഞ്ഞിയൊക്കെ വെച്ച് കണ്ണ് വെച്ചു, പിന്നെ കൈ വെച്ചു, കാലിന് പകരം ടിഷ്യൂ പേപ്പർ എടുത്ത് പെയിൻറ് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. കയ്യിൽ പേപ്പർ സ്ട്രിപ്സ് ഉണ്ടാക്കി ഇങ്ങനെ ആക്കിയിട്ട് കൈയും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ പിന്നെ റെഡ് കളർ പേപ്പറിൽ ഒരു വായും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശമൊക്കെ ഒരു ലുക്കായിട്ടുണ്ട്. അപ്പം ബൈ ബൈ.